എന്റെ ഫോണിന് ചാർജ് ഇല്ലാത്ത കാരണം ശോകം. നോക്കടാ േക്ക് വേണോടാ ഓർഡർ ചെയ്താ നമുക്ക് ഈ കേക്ക് കൊള്ളില്ല. അല്ല നമുക്ക് ഓർഡർ ചെയ്യാൻ കുഴപ്പമില്ല, നോക്കാം. കേക്കല്ലേ സൈക്കിളിലാണ് പോയത്, അല്ലാതെ ബൈക്കിലൊന്നുമല്ല. അയ്യോ, അവനോട് കടയിൽ പോകാൻ പറഞ്ഞ ദേഷ്യം കാണിക്കണണ്ട. എന്തിനാ നിനക്ക് തർക്കത്തിലും പറയണ? അമ്മ എന്റെ മൂഡ് ശരിയല്ല. ആണോ? ശരിയാക്കി തരാ. അമ്മ ഇതെടുത്തോണ്ട് അകത്തോണ്ട് വെച്ചല്ലേ. ഇത് ഞാൻ വെച്ചോണ്ടേ അകത്തോട്ട് തന്നെ പോണ, അല്ലാണ്ട് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങി പോണില്ല. ഒന്ന് പോവാ എടുത്തോണ്ട്. മടി അവന്, മടി വരെ വരെ ഭയങ്കര മടിയാണ് കേട്ടാ. മാറ്റിത്തരാ മടി ഞാൻ. വാഴക്കാല പോയതാ? വാഴക്കാല പോയാ? അല്ല, വാഴക്കാല ഇങ്ങോട്ട് വന്ന്. എന്ത് നിങ്ങളുടെ മറ്റേ മൂന്ന് കൂട്ടുകാരുണ്ടല്ലോ, അച്ഛന്റെയും മുടിയും ചേട്ടന്റെയും, അവരെ തന്നെ പ്രശ്നം മൊത്തം. അവരെന്ത് പ്രശ്നം ഉണ്ടാക്കി? ആരും കിട്ടുമ്പോ ശരിയാ കൊടുക്കണം. എന്താ ഇങ്ങനെ മോന്ത കയറ്റി വെച്ചേക്കണ? ഇങ്ങനെ ഒരു മണി അച്ഛന്റെ മോന്ത പോലെ ഇരിക്കണം. കൊച്ചിങ്ങനെ അച്ഛനെ, അച്ഛന്റെ അതേ ഫേസ് കെട്ട്. അത് നല്ലായിരല്ലേ ഞാൻ പറഞ്ഞത്? അച്ഛന്റെ മോൻ പോലെ കൊച്ചിനെ നല്ല. അമ്മ വിളിച്ചിരുന്നു. ആണോ? എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? ഓ, അമ്മരുള്ള കുഞ്ഞമ്മ നേരെ ഇങ്ങനെ പോയി രണ്ടു ദിവസം നിന്നു. ഭയങ്കര പരാതിയും കരച്ചിലും പരിപോ. നീ വിളിക്കണില്ല, ഞാൻ വിളിക്കണില്ല, ഇവിടുന്ന് ആരും അങ്ങോട്ടും വിളിക്കണില്ല. എന്റെ പൊന്നെ മിനിയാന്ന് കൂടെ കുഞ്ഞമ്മനെ ഞാൻ വിളിച്ചല്ലോ. സ്വാഭാവികമായിട്ടല്ലേ. അതുപോലെ നിങ്ങളാ എല്ലാരും ഒരേ പോലെ തന്നെ. അച്ഛന്റെ ജൂനിയർ കൂട്ടുകാർ കേശുവിനെ ഒരു കാര്യമുണ്ട് കളിയാക്കുന്നത് അച്ഛൻ അറിയുന്നുണ്ടാവല്ലോ. ജൂനിയർ കൂട്ടുകാർ അതാര്? ആക്രി സംഘം. എന്റെ കിട്ടണമായിരുന്നു, കൈവാക്കിന് കിട്ടിയായിരുന്നു, ശരിയായി കൊടുക്കായിരുന്നു. കൈവാക്കിന് കിട്ടി നീ എന്തിയോടാ അവരെ പിടിച്ച് തിന്നോ നീ? എന്താ അച്ഛന്റെ ഡയലോഗ് കണ്ടോടത്ത് നടക്കണ നീ? അല്ല പിന്നെ ആ പെള്ളി നല്ല തമാശ പറഞ്ഞിരിക്കും. കേശുവിനെ എന്തെങ്കിലും കേക്കെ എന്നെന്തെങ്കിലും വിളിച്ച് കളിയാക്കിയായിരുന്നു. അത് ചെറുതായി ഉമ്മാവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ആണോ? എന്താ സീനാക്കിയ അവൻ? സീനൊന്നാക്കിയില്ല, ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചൂടാവണ്ടായിരുന്നു. നീ അവനെ വിളിച്ച് കളിയാക്കിന്നും പറഞ്ഞിട്ട്. എടാ ഞാൻ ഒരു കാര്യം ചെയ്യാം. അവനെ ഞാനിപ്പോ കേശുവിന് ഫോൺ കൊണ്ട് കൊടുക്ക,
നീ അവനൊന്നും കൂടി കേക്കെന്ന് വിളിച്ച് കളിയാക്കൂടോ കലിപ്പോ ഒരു കലിപ്പൊന്നാവല്ലോ അവന് ഇത്തിരി ചാടവുള്ള ബാക്കിയൊന്നും നോക്കിക്കോളാം ഞാൻ കൊടുക്കാം ഫോൺ ഫോൺ എടാ സംസാരിക്കടാ ഫോൺ ഹലോ കേക്കെയാണോ ഇത് ഹലോ കേക്കെ ഹലോ കേക്കാവോ കേക്ക് വിഷ്ണു ഞാൻ ഒരു കാര്യം പറയാം ആ പിള്ളേരെ കൂട്ടുപിടിച്ച് അവന്റെ പുറകെ നടക്കണ്ടോ നീയും അമ്മ എനിക്കൊന്നും അറിയില്ല ആനന്ദും കേശുവിനും എന്തോ സംസാരിക്കണോ പറഞ്ഞു ഫോൺ കൊടുത്തു അത്രേ ഉള്ളൂ എനിക്ക് അറിയുന്നു അറിയില്ല നീ എന്റെ കളിക്കല്ലേ അറിയാലേ ഭ്രാന്ത് എടുത്ത് കഴിഞ്ഞാൽ എന്നൊക്കെ ഭ്രാന്തനാണാവേ ഇവിടെ കളി ഞാൻ പറയാം ആ പിന്നെ നിന്റെ അടുത്ത് കൂടെ പറയാം ഈ കിടക്കേറി എനിക്ക് ഒരു വില തരണം നീ പിള്ളേരുടെ അടുത്ത് അച്ഛനെ പോലെ ഇരിക്കണന്നല്ലേ പാറു പറഞ്ഞേ അങ്ങനെയല്ലേ പറഞ്ഞേ കാണാൻ നല്ല ഭംഗിന്നല്ലേ പറഞ്ഞ അച്ഛനെ പോലെ പാറു അച്ഛനെ പോലെ പാറുവിന് നല്ല ഭംഗിന്നല്ലേ അമ്മ പറഞ്ഞേ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം കൊച്ചിന്റെ കള്ളം പറഞ്ഞ് പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു പാറു അമ്മ എന്താ പറഞ്ഞേ പാറു പറഞ്ഞേ അച്ഛനെ കാണാൻ നല്ല ഭംഗിന്നല്ലേ അമ്മ പറഞ്ഞേ അച്ഛനെ കാണാൻ നല്ല ഭംഗി അല്ലെന്നല്ലേ പറഞ്ഞേ പറ്റിച്ചല്ലേ എപ്പോഴിങ്ങനെ നിക്കണേ സപ്പോർട്ടേ നല്ല ഞാണേ എന്തായാലും വരുമല്ല വേറെ പണിയൊന്നുമില്ലല്ലോ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുവന്നല്ലേ പണി നിനക്ക് എന്താണ് അവര് ചുമ തമാശക്ക് പറഞ്ഞായിരിക്കും ഇത്ര സീരിയസ് നീ കൂടി കുരുട്ടെ കേശുവേ ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ വട്ടപ്പേര് വിളിച്ച് കളിയാക്കല്ലേന്ന് കേട്ടല്ലോ ദേഷ്യം വന്നാ ഇത് തന്നെ എനിക്ക് പറഞ്ഞത് ഒരു കേക്ക് കണക്കായി പോയി കണക്കായി പോയി വരണ് ജിമ്മി പോണ കാര്യം എടാ ഇന്ന് ഉറങ്ങിപ്പോയി നാളെ തൊട്ട് കറക്റ്റ് ജിമ്മ് നീ വരുന്നില്ലേ കഴിച്ചാൽ മസിൽ വരും കൂടാ എങ്ങനെ പ്രോട്ടീൻ ഒക്കെ അടിക്കണം ആ ശിവമോളെ ഒന്നുമില്ല ചുമ്മാ ഇറങ്ങിയതെന്താ അല്ല എല്ലാരും എങ്ങോട്ടാണ് വേഗം നോക്കും അവിടെ നിക്കേട്ടന്മാരെ അവിടെ നില്ലേ എന്താ കേസോ എന്താണോ അയ്യോ എന്നെ അങ്ങനെ അല്ലല്ലോ വിളിക്കാറ് കേശുവെന്നല്ലോ എന്റെ പേരൊക്കെ അറിയായിരുന്നോ കേക്കേന്നല്ലേ അങ്ങനെ വിളിച്ചാ മതി എടാ കേക്കേന്ന് നീ വിളിച്ച നമ്മള് കേശുക്കൂട്ടാന്നല്ലോ വിളിച്ചത് ആ പിന്നെ ശ്യാം ചേട്ടാ കൂടുതലങ്ങ് ഷൈൻ ചെയ്യല്ലേ കേട്ടാ സത്യമായിട്ടും അതേ നിങ്ങള് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് എന്റെ അച്ഛൻ ആ അച്ഛന്റെ മോനായ എന്നോട് പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരരുതേ കേട്ടാ നമ്മള് ചുമ്മാ കേസുക്കുട്ടനെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഞാനും ആക്രിച്ചേട്ടനെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ജംഗ്ഷൻ വരെ എന്തെങ്കിലും മേടിക്കണോ എടാ നിങ്ങൾ ഇവനും തമ്മിൽ എന്താ പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമൊന്നും ഇല്ല പിന്നെ കേശുക്കൂട്ടാന്ന് വിളിക്കുന്നതുവരെ ഞങ്ങൾ ഷോർട്ട് ഫോം ആക്കി കേക്കേന്ന് വിളിച്ചു അവൻ ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങറിയില്ല കേട്ടാ കിളങ്കേശു എന്നുള്ള അവന്റെ ഇരട്ടപ്പേരാന്ന് കിളങ്കേശു നിങ്ങൾക്ക് അറിയാമോ നേരത്തെ അറിയാമോ ആർക്കും അറിയാത്ത അസോസിയേഷൻ മൊത്തം പാട്ടല്ലേ കേസു അസോസിയേഷൻ അറിയാമോ പിന്നെ നമ്മൾ വിചാരിച്ചേ ഈ പേര് നമ്മളെ വീടിന് ചുറ്റും നാല് ജോലി ഉള്ളില് നിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് വൈറലായവരെ നമ്മൾ അറിഞ്ഞില്ല ഇപ്പൊ രാജ്യം വിട്ടു പോയി പേര് ബാലു നിർത്തു ബാലു ഡാ എനിക്ക് കാര്യം മനസ്സിലായി വേണ്ട കേട്ടാ അതെ നീർക്കോലി എഴുന്നേറ്റാ തളക്കണ്ണ ശ്യാമണ്ണ മാക്രണ്ണ ആക്രണ്ണ നിങ്ങളെ തന്നെ കേട്ടാ അധികം വേണ്ട ഇവിടെ ചേർത്തിക്കോ അച്ഛാ ഓ ഈ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പളേ സ്വന്തം മോനെ കളിയാക്കുന്ന പരിപാടി നല്ലതല്ല ഞാൻ കളിയാക്കിയത് എനിക്ക് കൺഫ്യൂഷൻ കേക്കാണ് അത്തോട്ട് വാ തരാവേ അവന്റെ പുറകെ നീ പേരൊക്കെ വിളിക്കണേ ഒന്നത്തെ പാവം ചേക്കണേ നിങ്ങൾ എന്തെങ്കിലും വിളിച്ചാൽ അവൻ ചൂടായാലും അവൻ അകത്ത് പോയിരുന്ന കരയും
അത്രക്ക് പാവോടാ. അവർക്ക് വലിയ ഇഷ്ടമാണ്. ഹലോ, ആ വാൽച്ചേട്ടാ, ഞാനാ. ആ കേശു എന്തി? കേശുവാ? അവനോട് വന്നിട്ട് വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കിയോ? അയ്യോ, ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായി. എന്നെ അടിച്ച് പിടിച്ച് നുള്ളി മാന്തി. ആ ഇതിന് തന്നെത്തന്നെ നിങ്ങളിട്ട് ഇരിക്കുന്നു. നിങ്ങളിച്ച് കരയണെന്ന് നിങ്ങൾ കളിയാക്കിയുണ്ട്. ആ ഞാൻ എൻ്റെ അനന്തണ്ടായി കൊടുക്കാം. അനന്തമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. കൊടുക്കാം. അനന്തോ? അവൻ എങ്ങനെ സീനായ പ്രശ്നമായ? ഓ, ഭയങ്കര വിഷമമാണ് ഇവിടെ കിടന്ന്. നിങ്ങൾ കളിയാക്കിയെന്ന് പറഞ്ഞോണ്ട് അവന് ഫോൺ കൊടുത്ത്. ആ സോറി എന്ന് പറയാ. എന്തിച്ചാ? ഞാൻ അവനെ വിളിച്ചു കൊടുക്കാം. അനന്തു? ആ അനന്തു. അവനെ കളിയാക്കിയെന്ന് പറഞ്ഞോണ്ട് അമാര് പറഞ്ഞു സോറി പറയാന്ന്. അമാര് ഭയങ്കര വിഷമമായി പോയി. നീ അവനെ വിളി. കൊടുക്കാമേ. കുഴപ്പമില്ലടാ, പോട്ടെ. അവന് കുറച്ച് ആൾക്കാരെ കൊടുക്കാണ്. അവൻ എന്ത് പറഞ്ഞു ഇപ്പൊ ഒരു ഇതില്ല. വലിയ ആൾക്കാരൊക്കെ അവന് മൈൻഡില്ല. അവന് ആ കളിയാക്ക ഇടക്കിടയ്ക്ക് ഇതേ കളിയാക്കണത് പറഞ്ഞു പറഞ്ഞു ഞാൻ കൊടുക്കാം. കേശു, അനന്ത് വിളിക്കണം. നീ സംസാരിക്കണ്ട. ഇത് അതല്ലെന്ന് സോറി പറയാൻ വേണ്ടിട്ട്. വേണ്ടച്ചാ, നീ സംസാരിക്കണേ. സോറി എന്തോന്നാണ്? നീ ആണുങ്ങളെ പോലെ പെരുമാറണം. ലൈനിലുണ്ടോ? ഒരു കാര്യത്തിൽ സംസാരി. അനന്ത് ചേട്ടാ, നമ്മൾ സംസാരി. ഹലോ പറ. ഹലോ, കേക്കാണോ? ആ കേക്ക് പറയുന്നത് കേക്കാവോ? കേക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ഞാൻ പറഞ്ഞു എന്തായിരുന്നു? ഞാൻ എന്ത് ചെയ്യുന്നത്? തുഴങ്ങോട്ട് അമ്മച്ച എനിക്ക് അറിഞ്ഞൂടെ. ദൈവത്തിന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ആ പയ്യനെ ഞാൻ കട്ടാക്കിയടാ. ഞാൻ വിളിച്ച ചീത്തോട്ട് അനന്ത്. എന്നെ ചെറുക്കണ ചുമ്മാ ആവശ്യമില്ല. അനന്തനെ വിളിച്ചാൽ ചീത്തോട്ട്. ഓ, നമ്മളെ പയ്യന്മാരെ വിചാരിച്ച് ക്ഷമിച്ചപ്പോ അവ എന്റെ കൊച്ചിനെ ഇതിങ്ങനെ വിളിക്കൂല. സ്വിച്ച് ഓഫ്. ഇത് നിങ്ങൾ എല്ലാരും കൂടെ ഉള്ള പ്ലാനിങ് ആണ്, എനിക്ക് ഉറപ്പാ. കേശു കലിപ്പ മോഡലാണ്, എനിക്കൊന്നും പറയാനില്ല. സമാധാനം തരില്ല. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. എനിക്ക് അവിടെ പണിയില്ല. ഞാൻ ചുമ്മാ കുത്തിയിരിക്കുന്നു. അതാണ് കുഴപ്പം. എന്തെങ്കിലും പണി കാണാൻ ആ ഭയമാരെ വിളിച്ചിട്ട് വെറുതെ വിലക്കട്ട. ആവശ്യമില്ലാത്ത പണിക്കല്ലേന്ന് പറ. എനിക്ക് പ്രശ്നത്തിൽ ഒരു പങ്കില്ല കേട്ടാ. നീ ഇടപെടേ. എവിടെ നിക്കണവര്? എവിടെ നിക്കണവര്? സ്വിച്ച് ഓഫ്. ഞാൻ റഡാർ വെച്ചേക്കണ കണ്ടുപിടിക്കാൻ. അമ്മയോട് എവിടെയും കാണും. പിന്നെ വിളിക്കാൻ പറയാം. ചെറുക്കൻ ഈ ഇടയിൽ കുറച്ച് അഹങ്കാരം കൂടുതലാണ് ചെറുക്കൻ. ഡേയ്, ഞാൻ കേശുവിനെ കാണുന്നില്ലല്ലേ. വെളിയിൽ കണ്ടായിരുന്നു. താറ്റി വിടായിരുന്നു. എത്തടാ വെറുതെ ചെറുക്കന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടി നിങ്ങൾക്ക് കേട്ടോ. കളികാര്യം അവസാനം പോടാ. ആരെയും കാണുന്നില്ലല്ലോ. വാ വാ. ഞാൻ ജംഗ്ഷനിൽ കാണണോ?
പട്ടിയല്ലേ ഇവിടുത്തെ കുട്ടി കടിച്ചാണ് കടിച്ച അവന് ആക്രി ഓടിയത് കാരണം ആക്രി ഒന്നും ചെയ്തില്ല എന്റെ അതേ ഷട്ടും പറിച്ച് കയറി അത് വലിച്ചിട്ട് പോവാതാണ് ബാലിച്ചേട്ടന്റെ പരിപാടിയാണ് ഇപ്പൊ അവനെ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞിട്ടില്ല അവന്റെ കളിക്കരുത് എന്നെ ഭ്രാന്തനാണ് അവനെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഓണത്തിന് മേടിച്ച ഷർട്ടാണ് ഈ പരിപാടി ഇപ്പൊ എന്ത് ചെയ്യേ ഡേ ഈ ഷർട്ടിന് എത്ര രൂപ 350 350 നീലു ഒരു 500 എടുത്തോണ്ടോ എടുക്കട്ടെ അമ്മ എന്ത് ഒരു 500 എടുത്തോണ്ട് ചെറുങ്ങനെ കൊടുക്കട്ടെ ഈ ഷർട്ട് ഊരി സൂക്ഷിച്ചു കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഷർട്ടിന്റെ ബട്ടൺസ് തൊട്ടുമ്പോഴേ ഈ ബട്ടൺസ് ഉപയോഗിക്കാം അത് അത് ഊരി വെച്ചിട്ട് അവർ പുതിയ ഷർട്ട് വാങ്ങി കൊടുക്കാം കിടിക്കണടാ കിടിക്കണടാ നീലു പോയിട്ടുണ്ടോ ആ വേണ്ട നിനക്ക് ഓണത്തിന് അപ്പൂപ്പ എത്ര രൂപ പടവലത്തെ അപ്പൂപ്പ 1000 രൂപ ഏ 1000 രൂപ ഒരു 500 എടുത്തുണ്ടോ മാടി പോടാ പാവപ്പെട്ട ചെറുക്കനെ ഓണക്കോടി വലിച്ചു കയറി പോയിട്ടാ പെടുന്നാ ഒരുമാതിരി ഈനാൻ വെച്ച് വലിച്ചു കയറുമ്പോ ഒരുമാതിരി മരപ്പട്ടി അടിച്ചു പോലായിപ്പോല്ല തക്കറി പുക്കറി തക്കറി പുക്കറി എവിടെ പോയടാ പൈസ കൊണ്ട് എടുക്കാൻ പോയ വാടാ സോറി പറഞ്ഞു ചേട്ടന്റെ കൈ കൊടു ചേട്ടാ സോറി എന്ന് പറ സോറി ബാക്കി പൈസക്ക് ശ്യാമിന് തീറ്റിയെടുത്ത് ഇതൊക്കെയാണ് കഴിച്ചത് അവസാനം കേട്ടാ ഓ ചെല്ലേ പോണണ്ട പാവം നിന്റെ മതിയെ ഞാൻ വിളിച്ച് കീറിട്ടടാ ഷർട്ട് തന്നിട്ട് ബട്ടൺസ് ബട്ടൺസ് വയ്ക്കണ്ടേടാ ഇതേക്കാളും അവരായിരുന്നേ. Whoa!